വിമർശകരോട് എന്താണ് പറയാനുള്ളത്? ഇപ്പൊ ഒരുപാട് ട്രോളൊക്കെ ഇറങ്ങിയല്ലോ, അപ്പൊ ആ ട്രോളിനെ കുറിച്ചിട്ട് താത്താക്ക് എന്താണ് പറയാനുള്ളത്? ട്രോളർമാരെ കുറിച്ച് പറയാൻ ഇപ്പൊ എന്താ പ്രത്യേകിച്ച് കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ട്രോളാം, പക്ഷെ ആ ട്രോള് വേദനിപ്പിക്കുന്ന രീതിയിലാകുമ്പോ അതൊരു ബുദ്ധിമുട്ടാണ്. കാരണം നിങ്ങൾ ഈ പറഞ്ഞ മാതിരി തന്നെ പിന്നെ കാറ്റഗറി ആടലും അത് നമുക്ക് പലതും എഴുതാ, പല കാര്യങ്ങളും നമുക്ക് പറയാം. പക്ഷെ നമ്മൾ ഒരാളോട് പറയുമ്പോ ഒരു വാക്ക് നമുക്ക് എത്രത്തോളം അത് എന്താണെന്നുള്ള ചിന്തിച്ചിട്ട് പറയണം. ഇത് നോക്കിയിരുന്നോ? അതാ അവ ഇപ്പൊ ലൈവ് കാണുന്നുണ്ടോ ഇല്ലേ എനിക്കതറിയ. നോക്കിയിരുന്നു ഈ വാക്ക് ഞാൻ പറഞ്ഞ തനക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടില്ലെങ്കിൽ ഒരു പക്ഷെ നിന്റെ പേരും പറഞ്ഞിട്ടായിരിക്കും എൻ്റെ എൻ്റെ മരണം. അതുപോലെ ഞാൻ ഈ വാക്കിൽ പറയാണ്, ഈ ലൈവിൽ എല്ലാവരും ഇത് ഷൂട്ടാണ് ലൈവ്. ഇതിൻ്റെ പേരിൽ ഞാൻ എനിക്ക് എന്തെങ്കിലും മാനസികമായി പിരിമുറുക്കണ്ടായി, ഞാൻ എന്തെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്താണ് ലൈവ്? ഒരുപാട് ആൾക്കാർ ഞാൻ മരിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരൊറ്റ വ്യക്തിയായിരിക്കും എൻ്റെ പിന്നിൽ. മൂന്നോ നാലോ ആൾക്കാർ ലൈവ് ഷൂട്ട് ചെയ്യുന്നുണ്ട്. ആ ഒരാൾ പറഞ്ഞതിൻ്റെ മേലെ എനിക്ക് മാനസികമായിട്ട് എന്തെങ്കിലും വിഷമം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ആൾ തന്നെ ആയിരിക്കും അതിൻ്റെ ഉത്തരവാദി. ലോകം മുഴുവൻ ലൈവ് കാണുന്നു, 1.6 ഓൺലൈനിൽ ആൾക്കാരുണ്ട്. എന്നെ സംബന്ധിച്ച് അത് വളരെ വളരെ വിഷമമായൊരു കാര്യമാണത്. ഞാൻ ഇത്രയും കാര്യം ലൈവ് ചെയ്ത് മൂക്കിൽ ക്ലിപ്പിട്ടുള്ള അതൊന്നും ട്രോള് പെടില്ല. പക്ഷെ നമുക്ക് ആ ട്രോള് കാണുമ്പോൾ നമ്മൾ മൂക്കിൽ ക്ലിപ്പൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇത്താ ഞാൻ ഒരു പാട്ട് പാടും, അതിന്റെ ബാക്കി നിങ്ങൾ പാടണേ. അത്രയും ട്രോളുകളോടൊന്നും ഉപമിക്കാൻ കഴിയില്ല. എന്താണ് എന്ത് തന്നെ ആണെങ്കിലും അത്രയും ഡയലോഗുകളും മനോഹര പോരുന്നു എന്റെ ഗ്രാമത്തിലേക്ക്, മനോഹരമായ ഗ്രാമം പോരുന്നു. ടിക്ടോക്കിലെ കൂട്ടുകാരെ എന്റെ ഗ്രാമത്തിലേക്ക് ഞാൻ എല്ലാരും ക്ഷണിക്കുന്നു. മേലാറ്റൂരാണ് എന്റെ ഗ്രാമം. അപ്പൊ വിമർശകരെ നമ്മളൊരു മുല്ലപ്പൂ കൊണ്ട് ഏറ് കിട്ടിയാൽ നമ്മളൊരു സ്മെല്ലായിട്ട് നമ്മൾ കണക്കാക്കും, അത്രേ ഉള്ളൂ. അപ്പൊ ഞാനൊരു കറുത്ത മരം മുരിങ്ങാ മരം കാണിച്ച സമയത്ത് പിന്നെ എല്ലാരും ചോദിച്ചു വീട്ടിൽ വേറെ എന്തൊക്കെയാണല്ലോ കമന്റ് ബോക്സ്, ഇതാ മുരിങ്ങാ കൊമ്പാണ് അത് വെട്ടിട്ട് ഇപ്പൊ തീർക്കണുള്ളൂ. പിന്നുള്ളത് ഇതാ ആകെയുള്ളത് ഇതാ ഒരു കറുത്ത മരാണ്. അതിന്റെ അവസ്ഥകൾ കണ്ടില്ലേ? ഇതാണ് കറുത്ത മരം. ആ ട്രോള് കാണുമ്പോ നമ്മൾ മൂക്കില് ക്ലിപ്പൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ കസാലിന്റെ മേലെ കരുന്നിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. അത്തരം ട്രോളുകളോടൊന്നും ഉപമിക്കാൻ കഴിയില്ല. എന്താണ് എന്ത് തന്നെ ആണെങ്കിലും ആ ടിക്ടോക്കിലെ കൂട്ടുകാരെ അങ്ങാടിക്ക് പോന്നിട്ടാണ് സാധനങ്ങൾ മേടിക്കാന്. കടകളൊന്നും അധികം തുറന്നിട്ടില്ല, തുറന്നിട്ടുണ്ടോ ഞാൻ നോക്കട്ടെ. എന്തായാലും വളരെ അധികം വിഷമായി. കാരണം പിന്നെ എന്താല്ലേ ചെയ്യാ, കാലത്തിന്റെ ഓരോ പോക്കി. ടിക്ടോക്കിലെ കൂട്ടുകാരെ, മനോഹരമായ എന്റെ നാട്ടിൽ ഇന്നലെ പുലർച്ചെ 1-3 മണി ലെവലില് ഒരു കിടില മഴ പെയ്തു. ഒരു പക്ഷെ ഞാൻ അതുവരെ ഫാനിന്റെ കാറ്റുകൊണ്ട് മൂടിപ്പൊളിച്ച് കിടന്നിറങ്ങി. പക്ഷെ ആ കിടില മഴ പെയ്യുമ്പോ മിക്ക ആൾക്കാരും മൂടിപ്പൊളിച്ച് കിടക്കുന്നവരൊക്കെ. പക്ഷെ ഞാൻ എന്താ ചെയ്തതെന്ന് അറിയോ? എനിക്ക് ആ സമയത്ത് ഞാൻ പറഞ്ഞില്ലേ കുറച്ച് കഥ എഴുതുന്നുണ്ട് എന്നുള്ളത്. എന്നിലൂടെ കടന്നു പോയ കുറെ കഥാപാത്രം കമന്റ് ബോക്സിലെ കമന്റുകളൊക്കെ ഒഴിച്ചൊരു കഥ എഴുതുന്നുണ്ട്. ഞാൻ ജനാല തുറന്നിട്ടിട്ട് ആ പുറത്തുനിന്ന് ഇരമ്പി വരുന്ന മായയുടെ ആ ഒരു പിന്നെന്താ ആർത്തുണ്ടല്ലോ, എന്താ ചീത്ത, നമ്മൾ ചീത്തല എന്നൊക്കെ പറയും അതിന്. ഞങ്ങളവിടെ ആ ഒരു മയത്തുള്ളി നമ്മുടെ മുഖത്തേക്ക് സ്പർശിക്കുമ്പോൾ ഒരു വല്ലാത്ത അനുഭൂതിയാണ് എന്നെ സംബന്ധിച്ചത്. അത് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. ഞാനെന്താ കണ്ടില്ല പിന്നെ ഇലകളിലൊക്കെ മയത്തുള്ളികൾ ഇങ്ങനെ ഇറ്റിറ്റിറ്റായി കിടക്കണപ്പോഴും എന്താലേ അതൊരു പ്രത്യേക അനുഭൂതി തന്നെയാണ്. കാരണം ഈ ഒരു സമയത്ത് ഒരു കിടിലൻ മഴ എന്നാണ് ഭയങ്കരമായ മഴ. ഇനി നിങ്ങൾക്ക് കമന്റ് ചെയ്യാം ബാക്കി എന്തൊക്കെയാന്നുള്ളത്. റെഡി പൊടി എന്നുള്ള സംബോധനങ്ങള് ഇതൊക്കെ എത്രമാത്രം കുറ്റമുള്ള കാര്യമെന്നറിയോ? യൂസർ നമ്പർ വെച്ച് കുടിക്ക എളുപ്പമുണ്ട്, വിടും ഞാൻ അങ്ങോട്ട്. പിന്നെ എഴുതണ്ടേ നിങ്ങൾക്ക്, ഞാൻ ലോകം അറിയപ്പെടുന്ന ഒരു സെലിബ്രിറ്റി ആണെന്ന്. നിങ്ങൾ എഴുതുന്ന മാതിരി മമ്മൂട്ടി മോനെ ആ സെലിബ്രിറ്റി അല്ല, ടിക്ടോക്കിലൂടെ ഫേമസ് ആയി നിൽക്കുന്ന ഒരാളാണ്. ഞാൻ പുളിച്ചിത്രം പറയുന്നല്ല ഞാൻ. ഈ സ്കൂൾക്ക് കോൾ താത്ത, സാരമില്ല. വലിക്കും സലത്തുള്ളവർക്കത്തോ താത്ത സിനിമയിൽ നോക്കിക്കൂടെ, കഴിവുണ്ടല്ലോ. പുളിച്ചേട്ട മക്കളെ ആരെയും നല്ല നോക്കാൻ പറ്റുള്ളൂ. ഞാൻ എന്തായാലും ലൈവ് വിട്ടു തരൂല, ലൈവും വിട്ടു തരൂല, വീഡിയോസും ഞാൻ ചെയ്യാം. എന്നത്ര ലൈവില് അറിയോ? ഓൺലൈനില് എനിക്ക് എത്ര ആളൊന്നും ഓൺലൈനിൽ ഉണ്ടാവില്ല. അല്ല, ഇടക്കിടക്ക് ഇങ്ങനെ ചോദിക്കണാണ്. ആ ഒരു വ്യക്തി പ്രസവിച്ചോ? ഒരു വ്യക്തി പ്രസവിച്ചോ? എന്താണ് അതിന് മറുമരുന്ന് നിനക്ക് അറിയാൻ കഴിയുന്നില്ല. മുഹമ്മദ് ഷാൻ മോളെ, മനോഹരമായ താത്തയാണ്, മനോഹരമായ ഗ്രാമത്തിലെ നസീറ മേലാറ്റൂർ എന്ന് പറഞ്ഞ താത്തയാണ് വിളിക്കുന്നത്. ഇന്നൊരു ഓൺ വോയിസ് കിട്ടിയെന്നല്ല, ഞാൻ മറ്റുള്ളവരെയൊക്കെ തെറ്റിദ്ധരിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട്. ഞാനങ്ങ് വരും, കൊറോണയൊക്കെ കഴിയട്ടെ, ബസ്സും ട്രെയിനൊക്കെ ഒന്ന് ഓടി കഴിയട്ടെട്ടോ. ഞാൻ വരുന്നുണ്ട് കല്ലായിലേക്ക് നിന്നെ കാണാൻ. ഞാൻ എങ്ങനെയാണ് തെറ്റിദ്ധരിപ്പിച്ചത്? ഞാൻ മനോഹരമായ താത്ത
മീഡിയയാണ്. ഇതിൽ വന്നിട്ട് കണഗുണ ഗുണങ്ങളാണ് പറയാനല്ല, കുട്ടികൾ മുതൽ മുതിർന്നവർ കാണുന്ന സോഷ്യൽ മീഡിയയാണ്. അതുകൊണ്ട് മാത്രമാണ് മനോഹരമായ താത്താന്റെ മനോഹരമായ വാക്കുകൾ നീ ശരിക്കും നേരിട്ടൊന്ന് അനുഭവിച്ചറിയണം കേട്ടടാ സഹാൻ മുഹമ്മദ് ഷാ. ഏ നീ എന്താ വിചാരിച്ചത്? നീ സോഷ്യൽ മീഡിയയിൽ 60 സെക്കൻഡ് കൊണ്ട് ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അങ്ങ് തളർന്നു പോകുന്നോ? സജിനാക്കളെ ഞാൻ ലൈവ് നിനക്കും തരക്കില്ലല്ലോ. ആൾക്കാരും ഇഞ്ചിക്ക് വന്നങ്ങാണ്ട് ഇഞ്ഞോട് നിർത്തി പോയത് പറയും കേട്ടോ. ഇഞ്ചെ ലൈവിൽ വന്നാണ് മെസ്സേജ് ഇട്ടുങ്ങാണ്ട് ഞാൻ എന്റെ കുടീന്ന് ചക്കച്ചളോണ്ടല്ലാതെ നെറ്റ് കയറ്റിയിരിക്കണ കേട്ടാ. എന്നെ കുറിച്ച് ചക്ക കുരിട്ടുങ്ങാണ്ട് ട്ടാ പുളിങ്കുരി അജയ് താർമരിമിക്കും മണലേക്ക് എത്ത് ചവിട്ടി കൂട്ടും ഞാൻ. ആ ഞാൻ ഓൺ വോയിസ് കുറച്ചുള്ള കിട്ടാന്ന് എഴുതിട്ടാണ്. നാട്ടുകാരായിട്ട് പോലും സങ്കടം. പൊളിച്ചു പോടാ. പഠിച്ചു പറയണതല്ല, വരുമ്പോൾ കിട്ടുന്നത് പറയണേ. ഇവരൊക്കെ ഭയങ്കര കട്ട ചങ്കാത്ര പറയണ കട്ട ചങ്കാണെങ്കിൽ പിന്നെ.